ഒരു ബോട്ട് ഒരു വീടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ഇത് ശരിക്കും ഒരു വല്ലാത്ത കാഴ്ചകളാട്ടോ. ഫ്ലോട്ടിംഗ് കച്ചവടം ചെയ്യുന്ന ഒരു അമ്മച്ചി. ഓ, ബ്രോക്കഡൈലിന്റെ സ്കിൻ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഈ ഗ്രാമത്തിലെ സ്കൂളാണ്. ബിയറൊക്കെ കഴിച്ച് അടിപൊളി. എന്നെ കാത്ത് രണ്ട് കണ്ണുകളും നോക്കി പുറത്ത് ഒരാൾ കാത്തിരിപ്പുണ്ടായിരിക്കും. കൊള്ളാല്ലേ ലിഫ്റ്റ്, അടിപൊളിയല്ലേ. Yes, this guy. Yeah. Hello. Okay. We'll go. Yes. Okay. Okay. Before. Yeah. I want to take a bus ticket. Bus ticket. For Mattambang. Mattambang. Okay. Yeah. Tomorrow I go, so yeah. I need to take a ticket. Okay. We'll go there first. Okay. Thank you. What is your name? Sothea. Sothea. Yes. Sothea. Nice to meet you. This is my car. Okay. Okay. Sothea. Thank you. From? I'm from India. India. Oh. Yes. Yes. Oh, similar. Yeah. Yeah. Same. Same. അപ്പൊ ഞാന് പുള്ളികളുടെ കൂടെ. യു ഹാവ് ലോട്ട് ഓഫ് ഇന്ത്യൻ ഫ്രണ്ട്സ്? ആ, ഫ്രം ദ റെസ്റ്റോറന്റ്. യാ യാ യാ, ഐ ട്രൈഡ് ഇന്ത്യൻ ഫുഡ്, ഇറ്റ്സ് ഗുഡ്. യു ലൈക്ക് ഇന്ത്യൻ ഫുഡ്? യു ലൈക്ക് സ്പൈസി? ഓക്കെ. അത് ശരി. അപ്പോൾ പുള്ളിയുടെ കൂടെ ഞാൻ ഇന്ന് കറങ്ങാൻ പോകുന്നത്. ഒരു ഫ്ലോട്ടിംഗ് വില്ലേജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമ്മൾ തായ്ലൻഡിൽ നിന്നും കാണുന്ന പോലത്തെ ഒരു സംഭവമല്ലേ. ഈ അതിൻ്റെ കളർ കണ്ടു, അടിപൊളി. അപ്പോ അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അതിന് മുമ്പ് എനിക്ക് നാളെ എനിക്ക് ഇവിടെ നിന്ന് പോകണം ബത്താങ്ബാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പൊ നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് ആദ്യം എടുക്കാം ബസ്സിന്റെ, അത് എടുത്തിട്ട് നമുക്ക് പോവാം. ടിക്കറ്റ് ടു ബത്താങ്ബാങ് ടുമോറോ. ഞാനിവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ വന്ന് ടിക്കറ്റ് എടുത്ത് ഇവരെന്നെ നൈസായിട്ട് ഒന്ന് കത്തി വെച്ചിട്ടുണ്ട്. $20 വാങ്ങിച്ച എൻ്റെ അടുത്ത് നിന്ന് $20 ഇവിടെ നിന്ന് പത്താംബാം പോകാനായിട്ട്. 3 മണിക്കൂർ യാത്രയേ ഉള്ളൂ. 3 മണിക്കൂർ യാത്രയ്ക്ക് $20 ഇച്ചിരി കൂടുതലാണ്. മരുന്ന് കത്തി വെച്ചാൽ പിന്നെ ആകെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നാളെ ഹോട്ടലിൽ നിന്നും വന്ന് പിക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ നമ്മളെ രാവിലെ എണീക്കണം, 6:30 6:30 ഇറങ്ങണം. പിന്നെ ഇവിടുന്ന് ലാവോസിലേക്കൊക്കെ ബസ്സുണ്ട്. ലാവോസിൽ വിയൻഡാനിലേക്കും പിന്നെ 4000 ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. നമ്മളവിടെ പോയിട്ടില്ല, നമ്മൾ മിസ് ചെയ്തൊരു സ്ഥലമാണ് 4000 ഐലൻഡ്. അതായത് 4000 ദ്വീപുകളുള്ള മേക്കോങ് നദിയിൽ 4000 ദ്വീപുകളുള്ളൊരു സ്ഥലമുണ്ട് ലാവോസിൽ. നമ്മളത് മിസ് ചെയ്തായിരുന്നു. ഞാൻ ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല, നോക്കട്ടെ. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ ഇത് കണ്ടിട്ട് വരാം. പുള്ളി ഇങ്ങനെ നമ്മൾ കൺട്രി സൈഡ് പോകുമ്പോഴേ അത് ആമ്പൽക്കുളമാണ്, പിന്നെ അത് മറ്റേ നെൽപ്പാടമാണ്, അതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അവിടെ ഒരു മലയുണ്ട്, അമ്മയുടെ മേളി റിസോർട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന വഴി നമ്മുടെ നാട്ടിൽ 4 മണിക്കാറ്റ് പോലത്തെ ഒരു സ്ഥലം കണ്ടു. ആളുകളൊക്കെ ഈ ലോക്കൽസ് ഫുഡ് കഴിക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് പുള്ളി ഇങ്ങനെ ഇതാണ്. പുള്ളിക്കാരത്തിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ ഇഷ്ടംപോലെ ഉണ്ട്, സിമിലർ ആണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ആസാമിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രതീതിയാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടുന്നത്. ആസാമിലെ പോലത്തെ പല സംഭവങ്ങളും എനിക്കിവിടെ കാണാൻ സാധിച്ചു. Local students? Yeah, local students. Let me just go and see. Yeah, you can. Okay. This is a government school. I'm going to go to one of the schools. This is a floating school. Hi. This is a floating school. This is a floating school. So, this is not a floating school. This is a school in the middle of the school. Hi. Thank you. It's not a school. ഒരു 4 മണി കഴിയുമ്പോഴേക്കായിരിക്കും പിള്ളേർ പോകുന്നത്. കൊള്ളാമല്ലേ സ്കൂള്. ഇത് ഫുൾ ഇത്തരത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു തൂണിൽ പണിത് വെച്ചിരിക്കുകയാണ്. അത് കൊള്ളാം, ഇത് ഒരു വെറൈറ്റി സ്കൂള്. എന്തായാലും അത്രയ്ക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് പോകണ്ട. ചോങ് നിയാസ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെയായിരുന്നു നമ്മൾ ആ സ്കൂള് കണ്ടത്. ഈ ഒരു വില്ലേജിൽ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു ചെറിയൊരു മുസ്ലിം പള്ളിയുണ്ട്. കംബോഡിയയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള, അതായത് വളരെ ചെറിയ പേഴ്സൻറ്റേജ് ഓഫ് ആളുകളാണ് മറ്റ് മതത്തിൽപ്പെട്ടവരുള്ളത്. കാരണം ഇവിടെ എല്ലാം ബുദ്ധമതത്തിൽപ്പെട്ട ആളുകളാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ മൈനോറിറ്റി, മേ ബി ലെസ് ദാൻ 1% എന്ന് പറയാം, ആളുകളാണ് മറ്റ് മതത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവിടെ ഇവിടെ ഒരു ചെറിയൊരു മുസ്ലിം പള്ളിയുണ്ട്. കംബോഡിയയിൽ നെൽകൃഷി ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ നിന്ന് വരുന്ന വഴിക്ക് റോഡിൽ, അതായത് കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം റോഡിൻ്റെ രണ്ട് വശത്തും നെൽകൃഷികൾ മാത്രമായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ നെൽകൃഷികൾ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഓക്കെ, കൊയ്ത്ത് യന്ത്രം കാണിച്ചിട്ട് കൊയ്യുന്ന യന്ത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ കുറേ വർഷങ്ങളായിട്ടേ ഉണ്ടെന്ന് തള്ളുവാ, ഞാൻ തിരിച്ചു തള്ളി. Oh, this is controlled by government? Yeah, yeah, yeah. Oh, that's not, nice. Not private. Okay. Oh, that's nice. Yeah. And then you can combine with the tour. Okay. Okay, I'll see you. Okay. See you. Enjoy. Yeah. So, നമുക്ക് കൊള്ളാട്ടോ പരിപാടി. ഇവിടെ നിന്ന് എവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് നമുക്ക് മറ്റുള്ള ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ കയറി പോകണം. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയ ബോട്ട്, വലിയ ബോട്ട്, അങ്ങനെ 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 പല സൈസ് ബോട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഗ്രൂപ്പായിട്ട് പോകാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ആൾക്കാരില്ല. ഞാനൊരു പ്രൈവറ്റ് ബോട്ട് എടുത്തു, 2500 രൂപ, 28 ഡോളർ. ഹലോ, യാ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാ പരിപാടികളും. ഓക്കെ, യാ താങ്ക് യു. ഇത്ര അടിപൊളിയല്ലേ. നമ്മുടെ ആലപ്പുഴയിൽ ഇതുവരെ നമുക്ക് ഹൗസ് ബോട്ടുകൾ പോലും ഏകീകരിക്കാൻ പറ്റിയിട്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആണ്. തോന്നിയവടിയുള്ള റേറ്റൊക്കെ മാറുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പം ഇവിടെ തോന്നിയവടിയുള്ള റേറ്റ് ഒന്നും വാങ്ങാൻ പറ്റില്ല, എല്ലാം ഫിക്സഡ് റേറ്റ് ആണ്. വാ, അവർ ഫ്ലോട്ടിംഗ് വില്ലേജസ് ഇവിടെ ഉണ്ട്, അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. അപ്പോൾ ഇതിൽ ഏതോ ഉള്ളൊരു ചെറിയ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. 5-7 ഓക്കെ, ആ ഒരൊറ്റ ബോട്ടിൽ ഞാനാണ് പോകാൻ പോകുന്നത്. ഹായ്, ഹലോ. യെസ്, ഇതാണ് നമ്മുടെ ബോട്ട്, 57-ാം നമ്പർ ബോട്ട്. ഒരു ബോട്ട് മൊത്തത്തിൽ ഞാൻ വടക എടുത്തിട്ട് പോവാം, എന്നാലും 2500 രൂപ ഉള്ളൂ. എന്ത് ലാഭമല്ലാതെ, രണ്ട് മണിക്കൂർ നേരം കറങ്ങാമേ ഇല്ലേ. അയ്യോ, ഇടിച്ച്. ഇവിടെ മീൻ പിടിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവർ മീൻ പിടിച്ചിട്ട് ഇവിടെ ഫിഷ് സെല് ചെയ്യുന്ന ലോക്കൽ മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒരു കർഷക ഗ്രാമവും അതേപോലെ തന്നെ ഫിഷർമാൻ ഗ്രാമവും പിന്നെ ഈ ഒരു ലേക്കുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വില്ലേജ് കാണാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ പോകുന്നത്. ചെളിവെള്ളമാണ് എനിക്ക്, ചെളിവെള്ളം. ആ ചെളിവെള്ളത്തിലും എത്ര അടിപൊളിയായിട്ട് അവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് നോക്ക്. ആ ചെളിവെള്ളത്തിൽ അവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കണ്ട സായിപ്പന്മാരും ആൾക്കാരും എല്ലാവരും ഇവിടെ വരുന്നു, ഇതൊക്കെ കാണാൻ പോകുന്നു. എത്ര പൈസയാണ് അവരുണ്ടാക്കുന്നത്. ഈ ഒരു ചോങ്നിയാസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ മെയിൻ ലേക്കിൽ എത്തിയിട്ടില്ല, ഇവിടെ ഒരു വലിയ ലേക്കുണ്ട്. ആ ലേക്ക് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ലേക്കാണ്. അപ്പോൾ ഈ ചോങ്നിയാസ് വില്ലേജിൽ 1000-ഓളം കുടുംബങ്ങളാണ് ഫ്ലോട്ടിംഗ് വീടുകളിൽ താമസിക്കുന്നത്. 1000-ഓളം കുടുംബങ്ങൾ, അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റാണ്. ഇവിടുന്ന് ഫ്രഷ് ഫിഷ് വാങ്ങാനായിട്ട് ധാരാളം ആളുകൾ, ലോക്കൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വരും. പിന്നെ ഇവിടുന്ന് കച്ചവടം മറ്റുമൊക്കെ നടക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്നാണ്. നമ്മൾ മറ്റേ തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് വില്ലേജിൽ പോയില്ലേ, അതേപോലെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. ഫ്ലോട്ടിംഗ് കടകളും ഈ കാണുന്നതൊക്കെ ഫ്ലോട്ടിംഗ് വീടുകളൊക്കെയാണ്. കാരണം ഇവിടെ ഏത് സമയത്തും ഫ്ലഡ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ആ ബോട്ടിൽ നിന്ന് പിള്ളേർ വല എറിയുന്നത് കണ്ടോ, കണ്ടോ. കൊച്ചു പിള്ളേർ വരെ ആ അവരുടെ വീടാണ്. ആ വീടിൻ്റെ പുറകിൽ നിന്ന് അവിടെ വല എറിഞ്ഞ് മീൻ പിടിക്കുന്നു. ബോട്ടുകളിലൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിന് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. ഇവിടെ ഈ കാണുന്ന വീടുകളൊക്കെ ഇല്ലേ, ഇത് ശരിക്കും ഫ്ലോട്ടിംഗ് വീടുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അവിടെ ഫിക്സഡ് ആയിട്ടുള്ള വീടുകളല്ല. അതായത് ഇപ്പം മഴക്കാലമായതുകൊണ്ടാണ് ഈ ഒരു ചെളിവെള്ളം രീതിയിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ലേക്കിലാണ് സാധാരണ ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഈ ലേക്കിൽ വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും കാറ്റും മറ്റുമൊക്കെ അതിഭയങ്കരമായിട്ട് വരുമ്പോഴത്തേക്കിനും അവർക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അവർ ആ വീട് അവരുടെ ബോട്ടിൽ വലിച്ചു കൊണ്ടുവരും. വലിച്ചു കൊണ്ടുവന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു, ഇത് ശരിക്കും ലേക്കല്ല, നമ്മുടെ സീംറിയാപ്പ് നദിയുടെ ഭാഗമാണ്. ഇവിടെ ഈ കരയിൽ കൊണ്ട് അവർ വീടടുപ്പിക്കും. എന്നിട്ട് വെള്ളം ഇവിടെ കുറയുമ്പോഴത്തേക്കിനും അവർ ഈ വീടും കൊണ്ട് ലേക്കിൽ പോകും. എന്നിട്ട് ലേക്കിൽ താമസിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. അതായത് ഒഴുകി നടക്കുന്ന വീടുകളാണ്. സത്യം പറഞ്ഞാൽ റാഫ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ടൈപ്പ് വീടുകളാണെല്ലാം. ഇതിങ്ങനെ ഇവർ വെള്ളം കുറയുന്നതും കൂടുന്നതനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊണ്ടുപോയി ഇവർ ഹോൾട്ട് ചെയ്ത് നമ്മളെ ഹൗസ് ബോട്ടുകളൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ ഹൗസ് ബോട്ടുകൾ പോലെയുള്ള ഇത് ലിവിങ് ഹൗസുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും മാറ്റി മാറ്റി ഇവർ താമസിക്കും. ശരിക്കും ഒരു ജിപ്സി ലൈഫ് പോലെ തന്നെ വേണം പറയാം. ആ വീടിൻ്റെ പുറകിൽ ഒരാൾ അവിടെ
അകത്തിരുന്ന് കുളിക്കുന്നത് വരെ നമുക്ക് കാണാം. എല്ലാം ഈ ചെറു കെളിവെള്ളത്തിലാണെന്ന് നമ്മുടെ ഓർക്കണേ. അവിടെ ഒരു ഗേറ്റില് വെള്ളം നിൽക്കുന്ന പാടാണ് ആ കാണുന്നത്. ഇപ്പൊ വെള്ളം 3 മീറ്റർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനിയും മഴക്കാലം വരുമ്പോഴത്തേക്കിനും 7 മീറ്റർ വരെ ഉയരത്തിൽ വെള്ളം വരും എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ആ കാണുന്ന ലെവലിൽ വരെ വെള്ളം വരുമെന്ന് ഇവിടെയൊക്കെ. ഓ എന്താ അല്ലേ, ആ വെള്ളം വരുമ്പോ പൊങ്ങാതിരിക്കാൻ വേണ്ടി അവിടെ പില്ലർ അടിച്ചു പണിതിരിക്കുന്ന ഒരു വീടൊക്കെ നമുക്ക് കാണാം. ഓരോ നാട്ടിലൊക്കെ ആളുകളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് കണ്ടോ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. നമ്മുടെ ബോട്ടില് ബോട്ട് ഓടിക്കുന്ന ഒരാളുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന ആള് ഒരു ഗൈഡിനെ പോലെയാണ്. പുള്ളി എനിക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇവിടെ നമുക്കൊരു ഫ്ലോട്ടിംഗ് ചർച്ച് കാണാം. നോക്കി, ഒരു ഫ്ലോട്ടിംഗ് പള്ളി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ടോ എന്ന്. യെസ്, ക്രിസ്ത്യൻസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഈ കാണുന്ന സംഭവം ഫോർ സെയിലാണ്. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഈ കാണുന്ന ഒരു കുഞ്ഞവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ടോ? അത് കച്ചവടത്തിനാണ് വെച്ചിരിക്കുകയാണ്, ആ ഫ്ലോട്ടിംഗ് വീട്. അത് വേണം വീടാക്കാം, അല്ലെ പള്ളിയാക്കാം, എന്ത് വേണേലും ആക്കാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വിയറ്റ്നാമീസ് വില്ലേജിലേക്കാണ്. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ടത് കംബോഡിയൻ വില്ലേജ് ആണ്. അപ്പോൾ ഇത് വിയറ്റ്നാമീസ് വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോൾ കംബോഡിയ തന്നെ അല്ലേ, ഇതെന്താ വിയറ്റ്നാം ആൾക്കാർ ഇവിടെയെന്ന്. പണ്ട് കാലത്ത് അവർ ഈ ഭാഗത്ത് വന്ന് ഇവിടെ കുടിയേറി പാർത്ത ആൾക്കാരാണ്. വിയറ്റ്നാമികളാണ് ഇവർ. ഇവർ വിയറ്റ്നാമീസ് കൾച്ചറും വിയറ്റ്നാമി ഭാഷയൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. കംബോഡിയനും സംസാരിക്കും. അവർ കംബോഡിയൻ സിറ്റിസൻ്റാണ്, പക്ഷേ അവർ വിയറ്റ്നാമി ആൾക്കാരാണ്. അപ്പോൾ അവരുടെ റേസ് അതാണ്. അതാണ് അതിനകത്തെ വ്യത്യാസം. അപ്പോൾ അവരിൽ കുറച്ച് ആളുകൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ഒരു പള്ളി കണ്ടത്. ഈ ഒരു തോടിൻ്റെ 2 കരയിലുമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വീടുകൾ കാണാൻ സാധിക്കും. കംബോഡിയൻ വീടുകളൊക്കെ ഒരു വൃത്തിയില്ലാത്ത വീടുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ വിയറ്റ്നാമീസ് വീടുകളൊക്കെ കുറച്ചും കൂടെ സ്മോൾ, കോസി ആൻഡ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വീടുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് അവരുടെ ബോട്ടുകളും അവരുടെ സാധന സാമഗ്രികളൊക്കെ അവിടെ കാണാൻ സാധിക്കും. ഹാമോക്ക് പ്രിയരാണ് ഇവിടെ എല്ലാവരും. കൊച്ചു കുട്ടികൾ വരെ അവിടെ ഹാമോക്കിലിരുന്ന് ആണെന്ന് നമുക്ക് കാണാം. അവിടെ വീടിൻ്റെ മുമ്പിലിരുന്ന് ആശാരിപ്പണി ചെയ്യുന്ന ഒരു വീട്ടുകാരൻ ഗ്രഹനാഥൻ. പിന്നെ ഇപ്പുറത്ത് നല്ല രസമല്ലേ ഇതൊക്കെ. ഫ്ലോട്ടിംഗ് കച്ചവടം ചെയ്യുന്ന ഒരു അമ്മച്ചി. ഞാനങ്ങനെ ആ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു കുറച്ചും കൂടെ ഭംഗിയായിട്ട് ആ കാഴ്ചകൾ ചിത്രീകരിക്കാനായിട്ട്. ഷോ ഇത് 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 വേറെ ലെവലാട്ടോ. ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാനിവിടെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഇത്ര ഭംഗിയുള്ള വീടുകളാണ്. ഇത് ശരിക്കും ലിറ്ററലി ബോട്ടാണ് കണ്ടോ. ഒരു ബോട്ട് ഒരു വീടാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാനൊരിക്കലും ഇങ്ങനത്തെ ഒരു ഫ്ലോട്ടിംഗ് വില്ലേജ് ആണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കണ്ടോ, അതിൻ്റെ മുമ്പിൽ കടയുണ്ട്. അത് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടയൊന്നും അല്ല. അത് നമ്മൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള കടകളാണ്. ഇവർ കംപ്ലീറ്റ് ഇവരുടെ യാത്രകളും ബാക്കിയുള്ളതൊക്കെ ഇവരുടെ തന്നെ ചെറുവള്ളത്തിലാണ്. എല്ലാ വീടുകളുടെ സൈഡിലായിട്ടും ഒരു ചെറുവള്ളം കാണാൻ സാധിക്കും. ഇതിവരുടെ എന്തോ സ്റ്റോറേജ് ഏരിയ ആണെന്ന് തോന്നുന്നു. അല്ല, അതെ, പൂൾ ടേബിൾ വരെ അതിനകത്തുണ്ട്. അടിപൊളി, ഇവരുടെ റിക്രിയേഷൻ ഏരിയ ആണ്. നോക്കി, ഇതൊരു കുഞ്ഞു വീട്. അതിൻ്റെ ബാക്കിൽ ചെറിയ ചെറിയ വള്ളത്തിൽ ചെറിയ ചെറിയ വീടുകൾ കാണാം. പിന്നെ ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജനറേറ്റർ. ഇവർക്ക് കറണ്ടൊക്കെ വേണമല്ലോ. അപ്പോൾ പലർക്കും ജനറേറ്ററുകളും പിന്നെ അതേപോലെ തന്നെ സോളാർ പാനലുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. പല ആൾക്കാരും വീടിൻ്റെ മുകളിലൊക്കെ സോളാർ പാനലുകൾ നമുക്ക് കാണാം. അത് വെച്ചിട്ടാണ് ഇവർ ജനറേറ്റർ വഴി അല്ലെങ്കിൽ സോളാർ പാനൽ വഴിയൊക്കെ പല രീതിയിലാണ് ഇവർ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഓ അടിപൊളി, ഇത് 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 വേറെ അല്ലെങ്കിൽ അവർ ഇന്ധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നുണ്ടല്ലേ. മണ്ണെണ്ണയും ബാക്കിയുള്ള സംഭവങ്ങളും പാചകത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണത്. അത് വേറൊരു ഷോപ്പാണ് ആ കാണുന്നത് കേട്ടോ. ആ ഷോപ്പിന് ബോർഡ് വരെ ഉണ്ട്, കണ്ടില്ലേ. നോക്കി, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മളൊക്കെ ജീവിക്കുന്നത് ഭയങ്കര സ്വർഗത്തിലല്ലേ. ഇവിടെയൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് എങ്ങനെയാന്ന്. ഓരോ വീടുകളും വ്യത്യസ്തമാണ്, ഭംഗിയുണ്ട്. ഈ കാണുന്ന വെള്ളമൊക്കെ തന്നെ ആയിരിക്കില്ലേ ഇവര് കുളിക്കാനും നനയ്ക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. കുടിവെള്ളം എന്തായാലും അവര് വേറെ വാങ്ങുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. ഇത് ഇത് ശരിക്കും ഒരു വല്ലാത്ത കാഴ്ചകളാട്ടോ. അവരൊക്കെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. നോക്കി, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പല ആൾക്കാരും പല സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതോ കാശാറിൻ്റെ വീടാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പല റേഞ്ചിലുള്ള വീടുകൾ. ഓ, ഇവിടെ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാരായി. കംബോഡിയൻസിനെ കാട്ടി കൂടുതൽ വിയറ്റ്നാം വില്ലേജിൽ നിന്നുള്ള ആളുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് 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 ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ബോട്ട് സ്ലോ ചെയ്ത്, കാരണം ഈ ബോട്ട് വലിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് അല്ലേ. അതുകൊണ്ടായിരിക്കും ബോട്ട് സ്ലോ ചെയ്തത്. ഈ മണ്ണെണ്ണയും മറ്റൊക്കെ വിൽക്കുന്ന കടകൾ ധാരാളം ഇവിടെ ഉണ്ട്. ഇന്ധനത്തിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഗ്യാസും മണ്ണെണ്ണയും കുടിവെള്ളം വെച്ചിട്ടുണ്ട്. കുടിവെള്ളം അങ്ങനെയുള്ള പല സംഭവങ്ങളും.
ഇതൊക്കെ ഇവരിവിടെ ടൂറിസമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കാണുന്ന സംഭവങ്ങളെല്ലാം. ഞാൻ ഇത്രയും നല്ല കാഴ്ചകളൊക്കെ കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷനിലൊന്നും അല്ല കേട്ടോ ഞാൻ ഇവിടേക്ക് വന്നത്. ലോക്കൽസാണ്, അവർ ഭയങ്കര സ്പീഡിൽ പോകും. രണ്ടുപേര് അവരെങ്ങോട്ടോ കടന്ന് പോവാണ്. എല്ലാവരും ഹാമോക്കാണ്, എൻ്റെ എല്ലാവരും ഹാമോക്കാണ്. ഹാമോക്കിൻ്റെ മേളിലിരുന്ന് ഇങ്ങനെ ആടി ആടി ഇരിക്കുകയാണ് എല്ലാവരും. കേട്ടാ, നമ്മുടെ കശ്മീരിലെ ദാൽ ലേക്കിൽ നമുക്ക് ഇതുപോലെയുള്ള വീടുകൾ കാണാം, പക്ഷെ അവരത് മൂവ് ചെയ്യില്ല. അത് അവിടെ ഫിക്സഡാണ്, അത് മൂവ് ചെയ്തില്ല. പക്ഷെ ഇത് ഇവരിങ്ങനെ മൂവ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഈ നാടോടികൾ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവർ കുടിലുകളൊക്കെ കെട്ടി ടെൻ്റൊക്കെ അടിച്ച് കിടക്കത്തില്ലേ, അതേപോലെ തന്നെയുള്ള ആൾക്കാരാണ് ഇവർ. അയ്യോടാ, ഇത് ഏതൊരു പാവത്തിൻ്റെ വീട്, ഇതൊക്കെ ഒരൊറ്റ മുറി വീട്. ഇവർക്ക് രാത്രി ഈ കൊതുകടി കൊണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ മൊബൈൽ ടവറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു വലിയ ലേക്കിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാൻ ആലോചിക്കുന്നത്, ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ തന്നെ കൊതുകിനെ കൊണ്ട് ശല്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്കിനും എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു പിള്ളേരൊക്കെ അത് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത് കണ്ടോ. എനിക്ക് വേറെ കുറച്ച് ടൂറിസ്റ്റുകളുണ്ട്, ഇവർ കള്ളൊക്കെ കുടിച്ച് ബിയറൊക്കെ കഴിച്ച് അടിപൊളി. വലിയ ടൂറിസം കൂടിയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ഹെയർ കട്ട്, യാ ഹെയർ കട്ട്, ഹെയർ കട്ട്. ബാബർ ഷോപ്പ്, ബാബർ ഷോപ്പ്, ബാബർ ഷോപ്പ്. സത്യം പറഞ്ഞാൽ ഇവർ ദാരിദ്ര്യം കാണിച്ച് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് കൊണ്ടുപോവാണ്. കണ്ടില്ലേ, ഇപ്പോൾ വെഡിങ് പാർട്ടി. ആ, ഇവിടുത്തെ കല്യാണം നടത്തുന്ന സ്ഥലമാണ് ആ കാണുന്നത്. ഇവിടുത്തെ ഓഡിറ്റോറിയം കണ്ടാ, വെഡിങ് പാർട്ടി നടത്തുന്ന സ്ഥലം ഇതേ ആ കാണുന്നത്. ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ സ്കൂളാണ് ഇത് ഉണ്ടോ. അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പകൽ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്താണേൽ നമ്മളിവിടെ സ്കൂളിൽ കയറ്റും. അവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ചാരിറ്റി റൈസ് ടു ഹെൽപ്പ് ദ പുവർ പീപ്പിൾ എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഇവർ സംഭാവനകളൊക്കെ വാങ്ങിക്കാറുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് സ്കൂളാണ് ലിറ്ററലി. ഇതും ഇവർ മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും ഈ സംഭവങ്ങളൊക്കെ. കണ്ടാ, ഇത് 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 വേറെ ലെവലുണ്ടല്ലേ. സ്കൂൾ മുറി ക്ലൗലെ ക്ലാസ് മുറികൾ നോക്കി. കണ്ടോ, ആ കാണുന്ന ബെഞ്ചും ഡെസ്കൊക്കെ ഇരിക്കുന്നത് അടിപൊളി. ശരിക്കും നിരന്തരമായിട്ട് വെള്ളം പൊങ്ങുന്ന പ്രദേശങ്ങളിൽ പരീക്ഷിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഇവരിവിടെ ചെയ്യുന്നത്. അവിടെ കുറച്ച് മാംഗ്രൂവ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ചെറു ബോട്ടുകളിൽ കയറി യാത്ര ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു സ്ഥലമാണിത്. നമ്മളപ്പോൾ ലേക്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകും. സോ ദിസ് ഈസ് ഫോർ ടൂറിസ്റ്റ്. ഓക്കെ, ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ചെറിയ ഒരു ചെറുതല്ല അത്യാവശ്യം നല്ല വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് നമ്മൾ മറ്റേ പങ്ങേലെ മറ്റേ ഐലൻഡിൽ കണ്ടില്ലേ, ഏത് ആ ഐലൻഡിൽ കണ്ട പോലത്തെ തന്നെ ഒരു സംഭവമാണിത്. ഉള്ളതല്ലേ, പക്ഷേ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതിനപ്പുറത്ത് വേറൊരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നമ്മൾ നിർത്തുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഓഫ് സീസൺ ആണ്, അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ കുറവാണ്, അതുകൊണ്ടായിരിക്കാം ഇവർ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മറ്റൊരു റെസ്റ്റോറൻ്റ് ആണ്. ഒരു വലിയൊരു ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ശരി, ആ വലിയ ബോട്ടിൽ ഷെയർഡ് ആയിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് ഒരു $5 വേണമെങ്കിൽ ട്രിപ്പ് ചെയ്യാൻ പറ്റും. $5 പറഞ്ഞാണ് 400 റേഞ്ചിൽ വരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2500 കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും അവിടെ ഇരുന്ന് ബിയർ റെഡി ചെയ്യുക, എല്ലാവരും ബിയർ അടിച്ചിട്ടിരിക്കുക അതിൻ്റെ മേളില്. ഇതൊരു റെസ്റ്റോറൻറ്റ്, ഒരു കിഡിലൻ റെസ്റ്റോറൻറ്റ്, അടിപൊളി ഫ്രഷ് വാട്ടർ ഫിഷ് എക്സിബിഷൻ റെസ്റ്റോറൻറ്റ്. ഓ ഓക്കെ, ഇവിടെ വീണ്ടും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇവിടെ ഫിഷ് റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ടോൺലെ സാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രഷ് വാട്ടർ ആണെന്നാണ് ഇവർ പറയുന്നത്. സീ വാട്ടർ ഉള്ളല്ലോ, ഇത് ഫ്രഷ് വാട്ടർ ആണെങ്കിലും നമുക്ക് കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ മഴ കാരണം. ടോൺലെ സാപ്പ്, അതായത് നമ്മുടെ വേമ്പനാട് കായലൊക്കെ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പക്ഷേ ഇതൊരു കടൽ പോലെയാണ് ബേസിക്കലി. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് ഇതെന്നാണ് ഇവർ പറയുന്നത്. 2700 km² സർഫസ് ഏരിയ ഉള്ളൊരു വലിയൊരു ലേക്കാണിത്. ഇനി ഇമാജിൻ ദാറ്റ്, എന്തോരം വലുതല്ലേ ഏറ്റവും വലിയ ലേക്ക്. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട വീടുകളില്ലേ, ഈ വീടുകളൊക്കെ ഈ ലേക്കിൻ്റെ അപ്പുറത്ത് നടുവിൽ കുറച്ചങ്ങോട്ട് മാറി അവിടെയാണ് അവർ ജീവിക്കുന്നത്. കാരണം ഫിഷിങ്ങിന് ഏറ്റവും എളുപ്പം ആ സ്ഥലമാണല്ലോ, ഇവിടെ നിന്നില്ലേ പോയി വരണ്ടേ, അതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ വെള്ളം ലേക്കിൽ വളരെ കൂടുതലായതുകൊണ്ടും പിന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സേഫ് അല്ലാത്തതുകൊണ്ടുമാണ് ഇപ്പോൾ അവരിവിടെ വന്ന് താമസിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ലേക്കിൻ്റെ സമീപത്തായിട്ട് അങ്ങ് ദൂരെ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അത് ഇവരുടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. ഈ ലേക്കിലൂടെ 6 മണിക്കൂർ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ തലസ്ഥാന നഗരമായിട്ടുള്ള നോംപെനിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലേക്കിൽ പായലും മറ്റുമൊക്കെ ധാരാളം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ലേക്കിലെ ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ സമയത്ത്, അതായത് ഈ മാസങ്ങളിൽ ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള കാറ്റ് വരും. ആ കാറ്റ് വരുമ്പോഴത്തേക്കിനും വേവ്സ് കൂടുതലായിട്ട് വരും. അങ്ങനെ ഈ വേവ്സ് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ കണ്ട ഈ വീടുകളൊന്നും, അതൊക്കെ ബോട്ടുകളാണല്ലോ, ആ ബോട്ടുകളൊന്നും ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെല്ലാവരും ബേസിക്കലി അകത്തേക്ക് മാറുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
പള്ളിയും റെസ്റ്റോറൻറ്റും എല്ലാം ഉള്ളിലേക്ക് മാറും. സീസൺ കഴിയുമ്പോഴത്തേക്കിനും നല്ല നല്ല വേവും നല്ല സംഭവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവരെല്ലാം ഇതും വലിച്ചുകൊണ്ട് കെട്ടിയെടുത്ത് തിരിച്ച് അങ്ങോട്ടേക്ക് പോകും. അതാണ് സംഭവം. നിങ്ങൾ ചിലപ്പോൾ കംബോഡിയയിൽ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ വരുന്ന സമയത്തിനനുസരിച്ച് നല്ല സമയമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ദൂരെ അവർ ഫ്ലോട്ടിങ് പോലെ ഈ ഒരു ലേക്കിന് നടുവിൽ അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത് കാണാം, ഒരു ടൗൺഷിപ്പായിട്ട്. അല്ല, ഞാൻ വന്ന പോലത്തെ സമയത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കരയ്ക്ക് കാണാം. കരയ്ക്ക് സമീപത്തായിട്ട് നദിയിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കാണാം. നമ്മുടെ ഹൗസ് ബോട്ട് പോലെ ഇവിടെ ഒരു ഹോട്ടൽ ബോട്ട് ഉണ്ട്. ദൂരെ കിടക്കുന്നത് കണ്ട് ഈ ക്യാമറ എടുക്കാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് രാത്രി താമസിക്കും, രാവിലെ സൺറൈസ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു. ഹോട്ടൽ ബോട്ട് ഒറ്റ ഉടനേ ഉള്ളു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തോ ക്രോക്കഡൈലിനെ കാണാമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. ഇതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ കയറി ഇന്ന് വ്യൂ പോയിന്റും മറ്റുമൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അതിവിടെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രോക്കഡൈൽസ് എനിക്ക് ഇവർ എവിടെ നിന്ന് കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണോ ദൈവമേ, അതിനെ ഫീഡ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് ക്രോക്കഡൈൽ ഇവിടത്തെ എല്ലാം വായും പിടിച്ച് കിടക്കുന്ന കണ്ടോ? അതായത് ഇതിനെ നമ്മൾ മീനിനായിട്ട് വളർത്തുന്ന പോലെ ഇട്ട് വളർത്തുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, കണ്ടോ, ക്രോക്കഡൈൽസിനെ ഇട്ട് വളർത്തുകയാണ്. ഇങ്ങനെയാണ് ഇവരിതിൻ്റെ ഇറച്ചിയും മറ്റേ സ്കിന്നും ഒക്കെ എടുക്കുന്നത്. ഇവർ ഈ സ്കിൻ എടുത്തിട്ട് നമ്മൾ ലെതറിൻ്റെ പേഴ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ക്രോക്കഡൈലിൻ്റെ സ്കിൻ വെച്ചിട്ട് പല പല സംഭവങ്ങൾ ഇവരെ ഉണ്ടാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇതിൻ്റെ ഇറച്ചി എടുക്കും, ഇറച്ചി എടുത്തിട്ട് ഭക്ഷിക്കും, ഭക്ഷിച്ചതിന് ശേഷം അതിൻ്റെ സ്കിൻ എടുത്തിട്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോക്കഡൈലിനെ കറി വെച്ച് കിട്ടും. ഡു വി ഗെറ്റ് ക്രോക്കഡൈൽ ഫ്രൈ ഹിയർ? ക്രോക്കഡൈൽ കറി? ഡ്രൈ മീറ്റ്. ഓക്കേ, സോ ദേ സെൽ ഇറ്റ്. ഓക്കെ, പൊന്നെ ക്രോക്കഡൈലിൻ്റെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നു ഇവിടെ, കണ്ടോ. ഇതെല്ലാം ഫ്ലോട്ടിങ് ആണോ? എത്ര വെള്ളം മുങ്ങിയാലും ഒരു പ്രശ്നമില്ലല്ലോ മൊത്തത്തിൽ. സംഭവം സെറ്റല്ലേ? ഓ, ദാറ്റ് ഈസ് എ ഡ്രൈഡ് ക്രോക്കഡൈൽ മീറ്റ്, റൈറ്റ്? ഓക്കെ, ബീഫ്. ഓ, ക്രോക്കഡൈൽ മീറ്റ്, പല പല സംഭവങ്ങൾ. എന്താ ഇത്? മറ്റേ ഫിഷ് എന്തുവാണ് വയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ കുറേ സുവനീറുകളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ക്രോക്കഡൈലിൻ്റെ അസ്ഥി കൂടെ ആണോ ഇത് കാണാൻ തോന്നുന്നു? ഓ, സ്മോൾ വൺ. ഓ മൈ ഗോഡ്, കുഞ്ഞി സാധനം. ഓ, ഞാൻ ഇത്രയും ചെറിയ ക്രോക്കഡൈലിനെ കണ്ടിട്ടില്ല കേട്ടോ. വാട്ട് ഈസ് ദിസ്? ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എന്തോ ഇവിടെ, ഇത് ക്രോക്കഡൈലിൻ്റെ സ്കിൻ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ? ഓ, എൻ്റെ പൊന്നോ, ഇതിൻ്റെ സ്കിന്നാണ്. പക്ഷേ ക്രോക്കഡൈൽ, ക്രോക്കഡൈലിൻ്റെ സ്കിന്ന്, പിന്നെ ആ സ്കിന്നും വെച്ചിട്ടുണ്ടാക്കിയ കുറേ ബാഗുകളും ചെരുപ്പുകളും ഒക്കെ ഇവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? ക്രോക്കഡൈലിൻ്റെ സ്കിന്നും വെച്ചിട്ടുണ്ടാക്കിയ സാധനമാണെന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയില്ല, $100 ഇതിൻ്റെ പ്രൈസ്, ഈ ഒരു ചെരുപ്പിൻ്റെ പ്രൈസ്. പിന്നെ ബെൽറ്റ് ഉണ്ട്, വാലറ്റ് ഉണ്ട്, ലേഡീസ് പേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ക്രോക്കഡൈലിൻ്റെ സംഭവങ്ങളാണ്. അത് കൊള്ളാം. അതിവിടുത്തെ ഒരു ഇവരുടെ ഒരു കച്ചവടത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. എന്താ അല്ലേ, ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ഇവർ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ എന്തോ ഒരു ഒബ്സർവേഷൻ ഡെക്ക് പോലെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്താ, സോളാർ പാനലൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, ചെറിയ കുഞ്ഞ് സോളാർ പാനലൊക്കെ. ഓ, ഇതെന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞ ഇന്ന് മടി പിടിച്ച ഇറങ്ങിയത്, ഇത് വരണോ പോണോ, ചുമ്മാ ഒരു ബോട്ടിങ് ആയിരിക്കുമോ എന്തായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇതുപോലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഐ നെവർ എക്സ്പെക്റ്റഡ്. നോക്ക്, ശരിക്കും വേമ്പനാട് കായൽ പോലെ തന്നെ ഇങ്ങനെ കിടക്കുന്നൊരു വലിയ ലേക്കാണ്. കായൽ തന്നെയാണ്, നമ്മളതും ലേക്കാണ്, നമ്മളതും ഫ്രഷ് വാട്ടർ ലേക്കാണ്, ഇതും ഫ്രഷ് വാട്ടർ ലേക്കാണ്. പക്ഷേ ദിസ് ഈസ് സോ ബിഗ്. ഓ, അതെ, അവർ ക്രോക്കഡൈലിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകണേ. അവർ പൈസ കൊടുത്തിട്ട് ഇവന്മാരെ ഫീഡ് ചെയ്യിക്കുകയാണ്. ഇവർ പൈസ കൊടുത്ത് ഫീഡ് ചെയ്യാൻ പോകാണ് സംഭവം. ഓക്കെ, എന്തോ ഒരു കോഴിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ സാധനമാണ് ഉണ്ടോ, അവർ ഫീഡ് ചെയ്യാൻ പോകണേ. എന്താ സംഭവം, എന്തോ ഇപ്പോൾ ചാടി പിടിക്കുമോ എല്ലാം കൂടെ. ആ,
അത് പൊളിച്ച് ആർക്കാണോ ബാക്കി അവന് കിട്ടും. ഓ അത് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ല, പറ്റിച്ച് 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 നോക്കിയേ, ചിലപ്പോ ചാടി പിടിക്കും. കഷ്ടമുണ്ട് അയാള് പറ്റിച്ചോണ്ടിരിക്കുക അവരെ. ആർക്കായിരിക്കും അത് കിട്ടുക, നിങ്ങൾ പറയൂ ആർക്കായിരിക്കും കിട്ടുക. എല്ലാം കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരുത്തന്നെ വായി അവന്റെ വായി എന്നൊക്കെ ചോര, ആ ചോര ഇതിൻ്റെ കോഴിയുടെ ചോരയാ. You should give it to someone. he got little. Oh, അന്യായപ്പെടുത്തോട്ടോ പിടിക്കുന്നേ. മതി പുല്ല് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. ഓ പേടിപ്പിക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ടാക്കി. ഓ അവന് കിട്ടി, അവന് കിട്ടി, അവന് കിട്ടി, അവന് കിട്ടി. അവന് കുറെ കിട്ടി. എടേ പാവടെ കഷ്ടമുണ്ട് റേ, പറ്റിക്കാതെ കുടറേ കിട്ടി കിട്ടിയതാണ്. അവന് കിട്ടി, അവൻ കടിച്ചെടുത്ത് മൊത്തം. അവൻ പിടിക്കണം, അവൻ പിടിക്കണം, അവൻ കിട്ടിയുണ്ടോ? ഓ നോക്ക് പുള്ളി നല്ല ബലം പിടിക്കുകയാണ്. പുള്ളി ഒറ്റയ്ക്കെല്ലാം കൂട്ടത്തിൽ പറ്റേ പെണ്ണുമുണ്ട്, സഹായിക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും, പക്ഷേ ഒരു തരം ക്രൂവാലിറ്റിയാണ്. ഒരുത്തം ബാവയുടെ കിടപ്പുണ്ട്, അത്യാവശ്യം നല്ല വലിയ ക്രോക്കഡൈൽ കേട്ടോ. ഫുള്ള് തീർത്ത്, ഫുള്ള് കൊടുത്ത് തീർത്ത്, അടിപൊളി. അപ്പോൾ ഇതാണ് ഇവരുടെ സംഭവം. അതായത് നമുക്ക് ക്രോക്കഡൈലിനെ ഫീഡ് ചെയ്യാം, ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് ഇവർ. ക്രോക്കഡൈലിനെ ഫീഡ് ചെയ്യാം, പിന്നെ ക്രോക്കഡൈലിൻ്റെ ഇറച്ചി വാങ്ങിക്കാം, പിന്നെ എന്തെങ്കിലുമൊക്കെ സൂനിയറുകളൊക്കെ വാങ്ങിക്കാം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വേണം അതും വാങ്ങിക്കാം, പിന്നെ ക്രോക്കഡൈലിൻ്റെ ബാഗ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് അതും വാങ്ങിക്കാം. Hi. Yes. And now you want to do, you said, and check the small boat. Is this like just roaming around here or do we go somewhere else? Yes, but you can go before the mangrove forest. After you can see the floating village, another place. After okay. You can come back. How much time? For 30 minutes or 35 minutes. How much? $20 per person. $20? Yeah. Okay. $20. Okay, I'm just alone. Yeah, we have the one guide. The same like that. Okay. Yeah. I just need only this place. Just 10-15 minutes. Is it okay? Up to you. But I give you $10. Is it okay? Just 10-15 minutes. You go and come. So everything at this place we have the cannot the Korean. You can discount, but you can you can take the $20. Up to you. You can take the minute. ഇവിടെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ചെറു ബോട്ടുകളുണ്ട്, ഈ ചെറു ബോട്ടുകളിൽ കയറിയിട്ട് നമുക്ക് ഇത് ചുമ്മാ ഈ മരങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയിട്ട് അവരവിടെ കുറച്ച് ഒന്ന് രണ്ട് വില്ലേജുകളുണ്ട്, ഇതേപോലെ അപ്പുറത്ത് വേറെ കുറച്ച് സ്ഥലങ്ങളും മറ്റൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ടുവരും. $20 കൊടുക്കണം 4 മണിക്കൂറിന്, അത് ഇച്ചിരി കൂടുതൽ, അത് എനിക്ക് കൊടുക്കാൻ വയ്യ, അത് വേണ്ട. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്, നമുക്കിപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഞാൻ ആ ബോട്ടിംഗ് ചെയ്തില്ല, ചെറിയ ബോട്ടിംഗ്. അതെന്തായാലും $20 കൊടുത്ത് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അവിടെ നിന്ന കൊറിയക്കാരുടെ നിന്ന് അവർ $30 വാങ്ങിച്ചത്, അത് ഇച്ചിരി കൂടുതലാണ് മൊത്തത്തിൽ. എന്നോട് 20 പറഞ്ഞു, 20 കൂടുതലാണ്. സംഭവം എന്തായാലും ചില സ്ഥലങ്ങളിലൊക്കെ പറ്റീരും പരിപാടികളൊക്കെ ഉണ്ട്, പിന്നെ അതില്ലാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. കുഞ്ഞു പിള്ളേർ നോക്കണാ ഇരിക്കുന്ന കണ്ടോടാ, ജനിച്ച് വീഴുന്ന തന്നെ ഇവരൊക്കെ വെള്ളത്തിലായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇവർക്ക് അതൊന്നും വലിയ കാര്യമൊന്നും ആകത്തില്ല. വർക്ക്ഷോപ്പ് അത് കണ്ടോ, എഞ്ചിൻപണി ചെയ്യുന്ന വർക്ക്ഷോപ്പ്. ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ഈ ഒരു ക്വാളിറ്റി ഓഫ് ലിവിങ് എത്രത്തോളം ഉണ്ടാവും അല്ലേ, എങ്ങനെയൊക്കെ ആളുകൾ ജീവിക്കുന്നത് അല്ലേ. അവർ വെള്ളത്തിൽ ഇവർ നേരത്തെ കിടന്ന് ഉറങ്ങും അത്രേ, കാരണം വൈകിട്ടാകുമ്പോഴത്തേക്കിനും കൊതുക് വരും, കൊതുക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർക്ക് മോസ്കിറ്റോ നെറ്റും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ നേരത്തെ കിടന്ന് ഉറങ്ങും, രാവിലെ എണീക്കും, പിന്നെ ഫിഷിങ്ങും മറ്റു പരിപാടികൾക്കൊക്കെ ആയിട്ട് പോകും, കൊച്ചുകുട്ടികളെ സ്കൂളിൽ വിടണം, പിന്നെ എന്തിനും ഏതിനും കരയെ ആശ്രയിക്കണം. എന്നാൽ ഇവർ അവരുടെ ആ ഒരു ലിവിങ് ഹാബിറ്റാറ്റുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് അവർക്കെന്താ കരയിൽ നിന്ന് താമസിക്കാൻ കമ്പോഡിയ സ്ഥലമില്ലാഞ്ഞിട്ടാണോ, ഇഷ്ടംപോലെ ലാൻഡുള്ള സ്ഥലമല്ലേ. അവരങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അവരെ അവിടെ നിന്ന് പറിച്ചെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ എന്തായാലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ജീവിച്ചേ പറ്റുള്ളൂ. അതങ്ങനെയാണ് പരിപാടികൾ. അത് ഒരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇത് വന്ന് കണ്ടത്. ഇതുപോലെയുള്ള ഓരോ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ആളുകൾ ഏതൊക്കെ രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് ഈ ഒരു യാത്രയിൽ സത്യം പറഞ്ഞ് എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു ശരിക്കും ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണു നിറഞ്ഞു പോവും, കരൾ അലയിക്കും. അങ്ങനത്തെ കാഴ്ചകളൊക്കെ ധാരാളം ഉണ്ട് ഓരോ നാട്ടിൽ.
താങ്ക് യു. നമ്മുടെ ഗൈഡും ഡ്രൈവറും ഒക്കെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുകയായിരുന്നു, എന്താണ് ഇവർ നാട്ടിലേക്ക് അല്ലെങ്കിൽ വേറെ ലാൻഡിലേക്ക് മാറാത്തത്, ഇവിടെ തന്നെ ഇവർ ജീവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെയുള്ള പല ആളുകൾക്കും വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു ആവതില്ല, പ്രൊഡക്ടിവിറ്റി ഇല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഒട്ടുമേ പോരാ, വളരെ മോശമാണ് സാമ്പത്തികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തേക്ക് മാറാനുള്ള ഒരു ഇതുപോലും കിട്ടണില്ല. ചില ആൾക്കാർ സാമ്പത്തികമൊക്കെ ആയ ആൾക്കാർ പുറത്തേക്ക് ലാൻഡ് വാങ്ങിച്ച് കൂടുന്നുണ്ട്. ഇവർ ഈ ജിപ്സികളാണല്ലോ, അഭയാർത്ഥികളായിട്ട് വന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം കൂടുതൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കഷ്ടപ്പാടുകളൊക്കെ നമുക്കിവിടെ കാണാം എന്തല്ലേ. ഇപ്പോൾ ചോങ്നീസ് ഗ്രാമത്തിൽ നിന്ന് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന പോലെ ഒരു സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് കുമ്പഴങ്ങിയ മാങ്ങ, ദിസ് സോൾട്ട്, സോൾട്ട് എന്തുണ്ടേ, ഇത് ഉപ്പിൽ തന്നെ ആയിരിക്കും അല്ലേ ഇട്ട് വെച്ചിരിക്കുന്നത്. മാങ്ങ, കുമ്പഴങ്ങിയ, പിന്നെ പേരയ്ക്ക. ഓക്കെ, സോ ദിസ് ഹൗ മച്ച്? ആ ലിറ്റിൽ. ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ച് കഴിച്ചു നോക്കുകയാണ്. കൻ യു ഗിവ് മീ വൺ, ഗിവ് മീ വൺ, ലെറ്റ് മീ ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, നൈസ്, ഭയങ്കര ഇഷ്ടമുള്ള സാധനം, മധുരമാ. ഉപ്പല്ല, വേറെന്തോ സാധനം, നമ്മുടെ ഉപ്പിലിട്ട് പോലത്തെ ടേസ്റ്റ് അല്ല, വേറെന്തോ സാധനം ഇത്. സംഭവം ഇതിന് നല്ല രുചിയുണ്ട്, പക്ഷേ നമുക്ക് പറ്റിയ രുചിയല്ല. അതാണ് നമ്മുടെ അവിടെ നമ്മൾ ചുമ്മാ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് വേറെന്തോ രീതിയിൽ ചെയ്തല്ല ചെയ്യുന്നത്, ചുമ്മാ ഇത്. പക്ഷേ ഇതിനകത്ത് വേറെന്തോ ചെയ്തിട്ടുണ്ട്, നമ്മളത് വേറെ ചെയ്യില്ല. നമ്മുടെ ടുക് ടുക് ചേട്ടന് കൊടുക്കുക, പുള്ളിക്ക് ഇഷ്ടപ്പെടും. പുള്ളി എവിടെ? ടുക് ടുക് ചേട്ടാ, ഹലോ, ഓയോ, ദിസ് ഓയോ, ഈ കാണുന്ന ടുക് ടുക്ക് കണ്ടില്ലേ, ഇവിടുത്തെ ടുക് ടുക്കുകൾ ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചില്ലല്ലോ. ഇത് നമ്മുടെ സാധാരണ ബൈക്ക്. ഈ സാധാരണ ബൈക്കിൻ്റെ ഇവിടെയായിട്ട് ഇവരിങ്ങനെ ഒരു സാധനം വെച്ചിരിക്കുന്നുണ്ടോ? അതായത് ഇത് സെപ്പറേറ്റ് ആണ്, എന്നിട്ട് മറ്റേ ബ്രേക്ക് ലൈറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു വയറ് പുറകിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സംഭവം. മുച്ചക്ര വാഹനം, അതായത് ത്രീ വീലർ തന്നെയാണ് ബേസിക്കലി. ആറ് പേർക്ക്, നാല് പേർക്ക് സുഖമായിട്ട് ഇതിനകത്തിരുന്ന് പോകാം. ഇത് ആറ് പേർക്ക് ഇരിക്കാവുന്ന വലിയ ടുക് ടുക്കും ഉണ്ട്. വലിയ ടുക് ടുക്ക് ആകുമ്പോഴത്തേക്കിനും ഇത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറൊക്കെ ഇട്ട് മാത്രം ഓടിക്കേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് സാധാരണ ഒരു ബൈക്ക്, 125 സി സി ഉള്ളൊരു ബൈക്ക്. ആ ബൈക്കിൻ്റെ ബാക്കിൽ ഈ സാധനം ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. എന്തല്ലേ, എങ്ങനെയൊക്കെയല്ലേ ഓരോ നാട്ടിലെ വണ്ടികൾ. ദിസ് ഈസ് കമ്മിങ് ഫ്രം ഇന്ത്യ. ഓക്കെ, ബജാജ് മാക്സിമ, നമ്മുടെ ബജാജിൻ്റെ വണ്ടിയാണ് ഇത്. ഇവർക്ക് ഈ പാസ് ആപ്പെന്നും പറഞ്ഞുകൊണ്ടൊരു കംബോഡിയ ടാക്സി ബുക്കിംഗ് ആപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാസ് ആപ്പെന്നും പറഞ്ഞൊരു ടാക്സി ബുക്കിംഗ് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഉണ്ടെന്ന് ഞാൻ ഗ്രാബായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഈ എന്താ പറയുക, ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഫ്രഷ് വാട്ടർ ഫ്രീ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവർക്കും വെള്ളം ഉണ്ടാവും. ഇവരെല്ലാവരും ഇതേപോലെ വെള്ളം കരുതും ഈ ആളുകൾക്ക്. ഇപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് ബോട്ടിൽ വെള്ളം തന്നു. ഇവരിങ്ങനെയാണ്, ഇവർക്ക് ഇതിനകത്ത് കയറുന്ന എല്ലാവർക്കും ഇവർ വെള്ളം കൊടുക്കും. ഇതിൻ്റെ ബാക്കിലും പരസ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസ്. മെഷീനിൽ നെല്ല് സംഭരിച്ചിട്ട് അതിവിടെ കൊണ്ടുവന്ന് ചാക്കിനകത്താക്കിയിട്ട് ലോറിക്കകത്ത് കയറ്റുന്ന ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, അതിലേക്ക് നെല്ല്, നമുക്ക് നല്ല നെല്ല് കൊണ്ടുവന്നിട്ട്, നല്ല ഫ്രഷ് നെല്ല് അവർ കൊണ്ടുവന്ന് ഹായ് ഇവിടെ ചാക്കിനകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ. നമുക്ക് അടിപൊളി, ആ എന്ത് എളുപ്പമല്ലേ പരിപാടികൾ. നമ്മുടെ നാട്ടിലുണ്ട് ഈ സംഭവം, മറ്റേ ടാങ്ക് പോലെ ഒക്കെ ഇരിക്കുന്നു സാധനം കാണുമ്പോഴത്തേക്കിനും. ഈ എത്ര അഡ്വാൻസ്ഡായിട്ട് ഓരോ കാര്യങ്ങൾ, എത്ര പണി എളുപ്പമല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ കൊയ്ത്ത് യന്ത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സമരങ്ങൾ വരെ നടന്നത്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തല്ലേ, ഇവിടുത്തെ ഈ ടുക് ടുക്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു സ്ലോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. വളരെ പതുക്കെ ഒരു പോകുള്ളൂ, കാരണം സ്പീഡിൽ പോയിട്ട് വളച്ചു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്രാമ ഭംഗിയൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട്, ഇളങ്കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടുക് ടുക്കിൽ തന്നെ യാത്ര ചെയ്യണം. ഇവിടെ നമ്മുടെ നാലുമണിക്കാറ്റ് പോലത്തെ സ്ഥലമാണ് ഇവിടെ. ഈ ആൾക്കാർ ഇവിടെ ഈ ആൾക്കാർ ലോക്കൽ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇവിടെ ചില കടകളിൽ പാമ്പിനെ വരെ കഴിക്കാൻ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്, പുള്ളി എന്നോട് പറഞ്ഞത്. ആ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പാമ്പിനെ കഴിക്കുന്ന ആൾക്കാരാണ് ഇവർ. വിയറ്റ്നാമിലൊക്കെ ഉള്ള പോലെ വിയറ്റ്നാം പാമ്പിനെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതേപോലെ ഇവിടെ കംബോഡിയൻ ആളുകൾക്കും പാമ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇവർ പറയുന്നുണ്ട്. അവിടെ ഒരു സായിപ്പ് മതാനം കൊണ്ടിരുന്ന് മീൻ പിടിക്കുന്നു. ചില്ലാട്ടോ, ചില്ല് വൈബ് സ്ഥലമാണ്.
ഇന്നത്തെ കറക്കം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സീമ്രിയാപ്പിലെത്തി. ഇവിടുന്ന് ഏകദേശം ഒരു 15-17 kilometers ഉണ്ടായിരുന്നു നമ്മൾ പോയ സ്ഥലം വരെ. പോയിട്ട് തിരിച്ച് വന്ന് ഞാൻ സുവനീറുകളൊക്കെ വാങ്ങിച്ചായിരുന്നു കുറച്ച് മുമ്പേ നടക്കുന്ന വഴിക്ക്. ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡാണ്. എന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ശോകമാണ്, നമ്മൾ പെട്ടെന്ന് ക്ഷീണിതരാക്കും, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. പിന്നെ ഇന്ന് വെള്ളം കുടിച്ച് എൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഒരു ഫുഡേ കഴിച്ചിട്ടുള്ളൂ, ഉച്ചയ്ക്ക് 2 o'clock ഞാൻ ഒരു ഫുഡ് കഴിച്ചു, അതല്ല ഇന്ന് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഈ വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ മൊത്തം. എനിക്കറിഞ്ഞില്ല ഇന്ന് ഡിന്നർ അടിക്കാൻ പറ്റുമെന്നുള്ള എനിക്കറിയത്തില്ല. നമ്മൾ ലിറ്ററലി ഫുൾ. ആനയൊക്കെ ഉണ്ടല്ലോ, ആന ഒഴിക്ക് ആന അടിപൊളി. അപ്പോൾ നമ്മൾ തിരിച്ച് പബ് സ്ട്രീറ്റിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഈ ഒരു തിരക്കിപ്പോൾ തുടങ്ങും. രാത്രി ആകുമ്പോഴത്തേക്കും ഇവിടെ വേറെ ഉള്ള വൈബാവും. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലേ, ഇവിടെ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഡിന്നർ കഴിച്ചത്. രാത്രി 12 o'clock 3 o'clock പബ് സ്ട്രീറ്റൊക്കെ ഓണായി വരുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഫാമിലി ക്രൗഡ് വരും, പിന്നെ ഒരു 12 o'clock കഴിയുമ്പോഴത്തേക്കിനും ഫുള്ള് പിള്ളേർ സെറ്റാവും, ഒരു 5 o'clock വരെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ആഫ്റ്റർ പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ടുക്ടുക്ക് ആൾക്കാരെ പിടിക്കുക, എന്നിട്ട് അവരോട് ഇങ്ങനെ കറങ്ങുക. ചതിക്കത്തില്ല കേട്ടോ, അമ്മ അത്യാവശ്യം വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ. എനിക്കിതുവരെ അങ്ങനെ വലിയ ചതിയൊന്നും എവിടെയും ഫീൽ ചെയ്തില്ല. ആകെ എനിക്ക് ആ ബസ് ടിക്കറ്റ് എടുത്തപ്പോൾ $10 റെഡ് ബസ്സിൽ കണ്ടത് $20 വാങ്ങിച്ചത് ചാമ്പ്യൻ ആണെന്നൊരു സംശയമുണ്ട്. അറിയത്തില്ല നാളെ അത് എന്ത് വണ്ടിയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഹോട്ടലിൽ നിന്ന് വിൽക്കുക എന്നൊക്കെയാണ് പറഞ്ഞതുള്ളൂ, അതുകൊണ്ടായിരിക്കാം പൈസ കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ടുക്ടുക്കാരനെ എടുക്കുക, ഇഷ്ടപ്പെട്ട ഒരാളെ എടുക്കുക, അവൻ്റെ കൂടെ ഒരു 3-4 days കറങ്ങുക, അവൻ എല്ലായിടത്തും നമ്മളെ കൊണ്ടുപോകും, നമ്മൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകും, നമ്മുടെ നമുക്ക് വേണ്ട എന്തൊക്കെയാണോ അതൊക്കെ കാണിച്ച് തരും, കൊണ്ടുപോകും. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഒരുമാതിരി എല്ലാ ആൾക്കാരും ഇംഗ്ലീഷിൽ സംസാരിക്കും, അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും, പ്രത്യേകിച്ച് ഈ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കണ്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. തിരിച്ച് നമ്മൾ ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. നല്ല ചങ്ങിയായിരുന്നു, പുള്ളി എന്നോട് $8 പറഞ്ഞത്, ഞാൻ പുള്ളിക്ക് $10 കൊടുക്കും. So here is your thank you so much. Okay, $2 extra for you. It's okay, it's okay, you can keep it. And thank you for taking me back safe. Okay, all the best, have a nice day. Yeah. Okay, bye bye. Thank you, bye bye. വീണ്ടും കണ്ട ലിഫ്റ്റിലേ കണ്ണ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഹോട്ടലായിരുന്നു, പക്ഷേ ഇവിടെ എന്തോ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത്, കാരണം പകൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്, കാരണം പകലിൽ മൊത്തം മെയിൻ്റനൻസ് പരിപാടികളൊക്കെയാണ്. സോ ദാറ്റ് ഇസ് ഫൈൻ. അപ്പോൾ ദിസ് ഇസ് മൈ ലാസ്റ്റ് ഡേ ഇൻ സീമ്രിയ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ബത്താങ് ബാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് അധികം ടൂറിസ്റ്റുകൾ പോകാത്തൊരു സ്ഥലമാണ്, നമുക്ക് ടൂറിസ്റ്റിക് സ്ഥലങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, എല്ലാ സ്ഥലങ്ങളും കണ്ടേ. ബത്താങ് ബാങ്, ബത്താങ് ബാങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഇവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള നോംപെനിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോംപെനിൽ പോയിട്ട് പിന്നെ ഇവർക്കൊരു അടിപൊളിയൊരു ഇവർക്ക് ആകെ ഒരൊറ്റ ബീച്ച് സിറ്റിയേ ഉള്ളൂ, ബീച്ച് സൈഡേ ഉള്ളൂ, അവിടെ പോകണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിയറ്റ്നാമിലേക്ക് പോകും. വിയറ്റ്നാമിൽ നിന്ന് പിന്നെ നമ്മൾ ചൈനയിൽ കയറും. ചൈനയിൽ നിന്ന് പിന്നെ നമ്മൾ മംഗോളിയയിൽ പോകണം. മംഗോളിയയിൽ നിന്ന് പിന്നെ നമുക്ക് റഷ്യയിൽ കയറണം. പിന്നെ നമുക്ക് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, അർമേനിയ, അസർബൈജാൻ, അയ്യോ എന്തോരം രാജ്യങ്ങളാണ് പിന്നെ അങ്ങോട്ട്. അപ്പോൾ ഈ ഇപ്പം ഇത് ഇതിൻ്റെ 42nd രാജ്യമാണ് നമ്മുടെ ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കിന്. ഏകദേശം ഒരു 75-80 രാജ്യങ്ങൾ നമ്മൾ സന്ദർശിച്ച് തീരും. പിന്നെ 2025 നമുക്ക് 100 തീർക്കണം. അതൊക്കെയാണ് പരിപാടികൾ, പദ്ധതികൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മൊബൈലിൽ കാണുന്നവർ TV എടുത്ത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സീ ടുമോറോ വിത്ത് അനദർ വീഡിയോ. ഇതുവരേക്കും